ബംഗളൂരു വിജയം ഉറപ്പിച്ച് സെമി ഫൈനൽ സാധ്യതകൾ തീർച്ചയായിട്ടും 100% എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കളിയായിരുന്നു ഇന്ന്. ഹൈദരാബാദ് ആണെങ്കിൽ സാധാരണ രീതിയിലുള്ള പരാജയം വീണ്ടും ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ച. പക്ഷെ ഒരു ഗോളിനാണ് ബാംഗ്ലൂർ വിജയിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു നിരാശപ്പെടുന്ന കാര്യം. കാരണം ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്ന ടീം താരതമ്യേന സ്പീഡി ആയിട്ടുള്ള കിടിയനായിട്ടുള്ള കളിക്കാരായിരുന്നു. പക്ഷേ ഈ ഒരു മത്സരത്തിൽ കുറെ മിസ് പാസുകൾ, മിസ് അണ്ടർസ്റ്റാൻഡിംഗ്, മിസ് ഷോട്ടുകൾ ഇതൊക്കെ കാണാനായിട്ട് പറ്റിയെങ്കിലും ഗുർപ്രീത് സിംഗ് സന്ധു എന്ന് പറയുന്ന ഗോൾ കീപ്പറിന്റെ വേറെ ലെവൽ പെർഫോമൻസും കാണാനായിട്ട് പറ്റി. അതായത് ഇന്നത്തെ മത്സരത്തിൽ ഹീറോ ഓഫ് ദി മാച്ച് യശു കുമാറിനാണ് കൊടുത്തത്. എന്റെ അഭിപ്രായത്തിൽ അത് ഗുർപ്രീത് സിംഗ് സന്ധുവിനാണ് കൊടുക്കേണ്ടത്. കാരണം കുറച്ചധികമുണ്ട്. മാർസലിനോ, ബോബോ, മാർക്കോ സ്റ്റാക്കോവിച്ച് എന്ന് പറയുന്ന മൂന്ന് താരങ്ങളെ മാത്രമായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ബാർണസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ കളിക്കുന്നുണ്ടെന്ന് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ഈ മൂന്ന് താരങ്ങളെ മാത്രം മുൻനിർത്തി കളിച്ചുകൊണ്ടിരുന്ന ഹൈദരാബാദിന് ഒരു താരത്തെ പോലും മികച്ച രീതിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ബംഗളൂരു ആയിട്ട് ഛേത്രി, ഡെഷോൺ ബ്രൗൺ എന്ന് പറഞ്ഞ രണ്ട് സ്ട്രൈക്കറെ മുൻനിർത്തി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡെഷോൺ ബ്രൗണിന്റെ ഒരുപാട് ഷോട്ടുകൾ വെറുതെ വെറുതെ പാഴായി പോകുന്നു. സുനിൽ ഛേത്രി ടീമിലിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തെ ഒരു തരത്തിലും ഒരു അറ്റാക്കിന് പോലും കാണാനായിട്ട്, ഒരു ഷോട്ട് പോലും അടിക്കുന്ന രീതിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കളിയുടെ 7-ാം മിനിറ്റിൽ ഒരു കോർണർ വരുന്നു. ആ കോർണർ റീബൗണ്ടായി വരുന്നു. ആരും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന നിഷു കുമാർ വളരെ എഡ്ജിൽ നിന്ന് ഓടി വന്ന് സിമ്പിൾ ആയിട്ട് വളരെ പവർഫുൾ ഓടി വന്ന ഒരു പവർഫുൾ ഷോട്ട് തന്നെ എടുക്കുന്നു. അത് ഒരിക്കലും തടുക്കാൻ പറ്റാത്ത രീതിയിൽ കട്ടിമണിയെ വെട്ടിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ഒരു ഗോളാവുന്നു. ആ ഒറ്റ ഗോളിൽ 7 തന്നെയായിരുന്നു ബാംഗ്ലൂർ എഫ് സി കളി മുഴുവൻ ഫിനിഷ് ചെയ്യുന്നത്. ഡെഷോൺ ബ്രൗണി ഒരുപാട് അവസരങ്ങൾ, ത്രൂ ബോളുകൾ, 1-on-1 സിറ്റുവേഷൻ ഒക്കെ കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് ഫിനിഷിംഗ് ചെയ്യാൻ മാത്രം പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ബംഗളൂരു ബോക്സിൽ മാർസലിനോയെ സുരേഷ് സിംഗ് എന്ന് പറയുന്ന താരം ഫൗൾ ഇടുന്നു. അതിൽ റഫറി ഒരുപാട് കൺഫ്യൂസ് ഒക്കെ ആയി മറ്റുള്ള ലൈൻ റഫറിയോട് പോയി ചോദിക്കുന്നു. ഒരു കോൺഫിഡൻറ്റ് ഇല്ലാത്ത റഫറിംഗ് ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ കാണാനായിട്ട് പറ്റിയത്. ഒരുപാട് ഹാൻഡ് ബോളുകളൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി. എന്തായാലും ഈ ഒരു മത്സരത്തിൽ ആ ഒരു പെനാൽറ്റി അനുവദിച്ചു കൊടുക്കുന്നു. മാർസലിനോ അല്ല പെനാൽറ്റി എടുക്കാൻ വരുന്നത്, ബോബോ ആയിരിക്കും പ്രതീക്ഷിച്ചിരുന്ന സമയത്ത്. ബോബോ കഴിഞ്ഞ മത്സരത്തിൽ പെനാൽറ്റി മിസ് ചെയ്തതുകൊണ്ട് തന്നെ സ്റ്റാക്കോവിച്ച് ആണ് ആ പെനാൽറ്റി എടുക്കാനായിട്ട് വന്നത്. സ്റ്റാക്കോവിച്ച് കുറച്ച് കൺഫ്യൂസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മുൻപിൽ ആരാ നിൽക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയതാണോ എന്തോ എന്തുകൊണ്ടോ ആയിരിക്കണം. ഗുർപ്രീത് സിംഗ് സന്ധു ഒന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മനോഹരമായിട്ട് വളരെ സ്ലോ ആയിട്ട് ഒരു ഗ്രൗണ്ടർ പായിക്കുന്ന ഒരു കാഴ്ച. അത് ഗുർപ്രീത് സിംഗ് സന്ധു മുട്ടുകുത്തി ചരിയുമ്പോഴേക്കും തന്നെ ഗോൾ പോസ്റ്റ് ഫുള്ള് കവറായി. അദ്ദേഹം മനോഹരമായിട്ട് ആ ഗോൾ സേവ് ചെയ്യുന്നു. അത് റീബൗണ്ടായി വന്ന ഷോട്ട് അടിച്ചതും ഗുർപ്രീത് സിംഗ് സന്ധു തടുക്കുന്നു. അങ്ങനെ ആ ഒരു പെനാൾട്ടി മിസ്സായ ശേഷം ഹൈദരാബാദിന്റെ കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞു പോയി. രണ്ടാം പാദത്തിൽ ഒരുപാട് അറ്റാക്കുകൾ വന്നെങ്കിലും ഒരു കാര്യവും ഇല്ലായിരുന്നു. ഗോളുകൾ മാത്രം അകന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നീനി എന്ന് പറയുന്ന നമ്മുടെ പുതിയ ബാഴ്സലോണ, എക്സ് ബാഴ്സലോണൻ പ്ലെയർ കളിക്കാനായിട്ട് ഇറങ്ങി. അദ്ദേഹം റൈറ്റ് ബാക്ക് ആണെങ്കിലും ഫുൾ ടൈം അറ്റാക്കിങ്ങിലേക്കായിരുന്നു കാണാനായിട്ട് പറ്റിയത്. എന്തായാലും ഈ ഒരു പ്ലെയറിനെ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ഇദ്ദേഹം. കാരണം അറ്റ് എ ടൈം 3 ഷോട്ടുകൾ അടിച്ചെങ്കിലും അത് എന്തോ നിർഭാഗ്യം കൊണ്ട് ബാറിൽ തട്ടിയിട്ടൊക്കെ പോകുന്ന കാഴ്ച. 2 തവണ ബാറിൽ തട്ടി പോയിട്ടുള്ള ഒരു മൊമെന്റ്. അദ്ദേഹത്തിന് നിർഭാഗ്യം എന്ന് പറയുന്ന ഒരു ചെറിയ ഘടകം എവിടെയൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു താരത്തെ നോട്ട് ചെയ്തോളൂ, തീർച്ചയായിട്ടും ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ് ഇദ്ദേഹം. അവസാന നിമിഷം 90 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ വീണ്ടും ഹൈദരാബാദിന്റെ ഒരു ഫൈനൽ അറ്റംപ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. അതും ഗോൾ 1-on-1 സിറ്റുവേഷൻ, ഗോൾ കീപ്പർ മാത്രം നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ക്ലോസ് റേഞ്ചിൽ പോലും ഗുർപ്രീത് സിംഗ് സന്ധു തടുത്തിട്ടതും ഈ കളിയെ മനോഹരമാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഈ ഒരു മത്സരം കഴിയുമ്പോൾ ബാംഗ്ലൂർ എഫ് സി 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. ഹൈദരാബാദ് ഒബിയസ്ലി 10th പൊസിഷൻ, തോൽവികൾ മാത്രം കണ്ടുകൊണ്ട് ഹൈദരാബാദ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ ഒരു മത്സരത്തിന് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5-ൽ 4 റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ മത്സരം തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഓർമ്മകളുണ്ടായിരിക്കും.